കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ജില്ലയുടെ സമഗ്ര ചരിത്രത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മാണം നടന്നു വരുന്നതായി ഞാൻ മനസ്സിലാക്കുകയാണ്. കണ്ണൂർ ജില്ല വളരെയധികം ചരിത്ര പാരമ്പര്യമുള്ളൊരു ജില്ലയാണ്. നിരവധി പൈതൃക കേന്ദ്രങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കേന്ദ്രങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജില്ലയാണ്. ജില്ലയിലെ പുരാതന രാജവംശമായ മൂഷിക വംശം മുതൽ ചിറക്കൽ കോലത്തിരി, കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശം, പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും കുത്തകയാക്കിയ അധിനിവേശത്തിൻ്റെ പ്രതീകം കണ്ണൂർ കോട്ട, ജമ്മിത്വത്തിനെതിരായ പോരാട്ടങ്ങളുടെ രണഭൂമി കയ്യൂർ, കരുവള്ളൂർ, കാവുമ്പായി സ്മൃതി കുടീരങ്ങൾ തുടങ്ങി നിരവധി ചരിത്ര സ്മൃതികളുടെ ഭണ്ഡാഗാരമാണ് കണ്ണൂർ ജില്ല എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ എന്തുകൊണ്ടും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയുടെ ചരിത്രം ഒരു ഡോക്യുമെൻ്ററി എന്നുള്ള നിലയിൽ ഭാവിയിലേക്ക് വിദ്യാർത്ഥികൾക്കും ഭാവി തലമുറക്കും വേണ്ടി ചിത്രീകരിക്കാൻ തീരുമാനിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, അതിൻ്റെ ഭാരവാഹികൾ, മറ്റ് പ്രവർത്തകർ, ഇവരെയെല്ലാം ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കണ്ണൂരിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ വളരെയേറെ അഭിമാനമുണ്ട്. കണ്ണൂർ എന്നും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആയിട്ട് തന്നെ ഒരു വലിയ സംസാര വിഷയം ആണ്. കണ്ണൂരിലെ ജനതയെക്കുറിച്ച്, കണ്ണൂരിൻ്റെ മണ്ണിനെക്കുറിച്ച്, കണ്ണൂരിലെ വിപ്ലവ പാരമ്പര്യത്തെക്കുറിച്ച്, കണ്ണൂരിലെ നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ ഉൾപ്പെടെ മഹാനായ AKG ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെക്കുറിച്ച് ഓർക്കാതെ കണ്ണൂരിനെക്കുറിച്ച് ആർക്കും സംസാരിക്കാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയുടെ പൂർവകാല ചരിത്രം ചിത്രീകരിച്ച് ഡോക്യുമെൻ്ററിയാക്കി സൂക്ഷിക്കുകയും ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഉപയുക്തമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ കാലത്തിലൂടെ എന്ന പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. നശിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ ചരിത്ര പൈതൃകങ്ങൾ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയുള്ള ഈ പദ്ധതി പൂർത്തീകരിക്കാനായതിൽ അതീവ സന്തോഷമുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകിയ വിദഗ്ധ സമിതി മെമ്പർമാരെയും പദ്ധതി കാലതാമസമില്ലാതെ പൂർത്തീകരിച്ച ന്യൂക്ലിയർ പ്രൊഡക്ഷൻസിൻ്റെ പ്രവർത്തകരെയും അനുമോദിക്കുന്നു. Thank you.
ജർമ്മനിയിൽ നിന്നും മതപ്രചരണത്തിനായി എത്തിച്ചേർന്ന ബാസൽ മിഷൻ പ്രവർത്തകരാണ് 1852 കണ്ണൂരിൽ ആദ്യമായി ഫ്രെയിം ലൂം ഉപയോഗിച്ചുള്ള തുണി നെയ്ത്ത് ആരംഭിച്ചത്. അതുവരെ ഇവിടെ കുഴിത്തറി ഉപയോഗിച്ചാണ് വസ്ത്രനിർമ്മാണം നടത്തിയിരുന്നത്. ബാസൽ മിഷൻ പ്രവർത്തകരുടെ കണ്ണൂരിലെ കമ്പനിയിൽ നിന്നും നെയ്ത്ത് വിദ്യ പഠിച്ച ചൂരിക്കാടൻ ആറോൺ എന്ന പരിവർത്തിത ക്രിസ്ത്യാനി സി ആറോൺ ആൻഡ് സൺസ് എന്ന പേരിൽ 1900 കണ്ണൂരിൽ ഒരു നെയ്ത്ത് കമ്പനി തുടങ്ങിയതോടെയാണ് ജില്ലയിൽ കൈത്തറിയുടെ നവീന കാലം ആരംഭിക്കുന്നത്. ഇപ്പോൾ മദൻ ടൂറിസ്റ്റ് ഹോം നിൽക്കുന്ന സ്ഥലത്താണ് അന്നത്തെ ആറോന്റെ നെയ്ത്ത് കമ്പനി ഉണ്ടായിരുന്നത്. അതുവരെ കുഴിത്തറിയിൽ പരിമിതമായ സൗകര്യങ്ങളോടെ മാത്രം കഴിഞ്ഞിരുന്ന തുണി നിർമ്മാണം അതോടെ കൂടുതൽ വിപുലമായി. നെയ്ത്ത് വ്യവസായം ചാലിയ സമുദായത്തിന്റെ കൈപ്പിടിയിൽ നിന്നും മാറി നാനാജാതി മതസ്ഥരുടെ ഇടയിലേക്ക് വ്യാപിച്ചു. ജക്കാട് പോലുള്ള നവീന സമ്പ്രദായത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വൈവിധ്യപൂർണമായ ഉൽപ്പന്നങ്ങൾ കൈത്തറിയിൽ നിർമ്മിക്കാമെന്ന് വന്നു. അതോടെ ജില്ലയിലെമ്പാടും നിരവധി കൈത്തറി ഫാക്ടറികൾ പ്രവർത്തനമാരംഭിച്ചു. ഇന്ത്യയിലെമ്പാടും മാത്രമല്ല, സിലോൺ, സിംഗപ്പൂർ തുടങ്ങിയ അയൽ നാടുകളിലേക്കും കണ്ണൂരിൽ നിന്നുള്ള കൈത്തറി തുണികൾ ധാരാളമായി കയറ്റി അയച്ചു തുടങ്ങി. ആയിടയ്ക്കാണ് ക്രെയ്പ്പ് തുണികളുടെ കണ്ടുപിടുത്തം ലോക വസ്ത്രകമ്പോളത്തെ ഞെട്ടിച്ചത്. 1970 കണ്ണൂർ ചിറക്കലിൽ നിന്നാണ് ക്രെയ്പ്പ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം തുണി കൈത്തറിയിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. തുണിയിൽ സ്വാഭാവികമായ ഇലാസ്റ്റികത ഉണ്ടാവുന്ന മാജിക് കണ്ട് വിദേശീയർ അമ്പരന്നുപോയി. കോടിക്കണക്കിന് മീറ്റർ ക്രെയ്പ്പ് തുണികൾ ലോകത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും കണ്ണൂരിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൈത്തറി തുണിയുടെ ഉൽപാദനത്തിലെ മേന്മ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നുള്ള ബഹുമതി കണ്ണൂർ ജില്ലയ്ക്ക് ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അധസ്ഥിതരുടെ ക്ഷേമൈശ്വര്യങ്ങൾക്കായി ഒരു ജന്മം സ്വയം സമർപ്പിച്ച കർമ്മയോഗിയാണ് സ്വാമി ആനന്ദതീർത്ഥൻ. ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ശിഷ്യത്വം സ്വീകരിച്ചു. ഐക്യത്തിനെതിരായ പോരാട്ടത്തിൽ നിരവധി തവണ സവർണരുടെ മർദ്ദനമേറ്റുവാങ്ങി. ഹരിജനങ്ങളെ കൂട്ടി അമ്പലത്തിൽ കയറുക, പൊതുകുളത്തിൽ കുളിക്കുക, പന്തിഭോജനം നടത്തുക, ഐക്യത്തെ നെഞ്ചുകാട്ടി വെല്ലുവിളിക്കുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കർമ്മരീതി. 1905 തലശ്ശേരിയിലെ ഒരു ഗൗഡ സാരസ്വത കുടുംബത്തിൽ ജനിച്ച ആനന്ദ ഷേണായിക്ക് ശിവഗിരി ശാരദ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവാണ് ആനന്ദ തീർത്ഥനെന്ന പേര് നൽകിയത്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഹരിജൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസവും പഠനവും നൽകുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ചതാണ് അന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയം. ആനന്ദ തീർത്ഥൻ 1987 അന്തരിച്ചെങ്കിലും ഈ വിദ്യാലയം ഇന്നും പ്രവർത്തിച്ചു വരുന്നു. മഹാത്മാഗാന്ധി ഈ വിദ്യാലയ സന്ദർശന വേളയിൽ നട്ട മാവ് ഇവിടെ വളർന്നു നിൽക്കുന്നു. ഗാന്ധി മാവ് എന്ന പേരിലറിയപ്പെടുന്ന മാവിനു മുമ്പിലായി ഗാന്ധിജിയുടെ ചിതാഭസ്മ പേടകവുമുണ്ട്. ഐത്താചാരങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയ ധീര പോരാട്ടങ്ങൾ സവർണരുടെ വിദ്വേഷത്തിനും പീഡനങ്ങൾക്കും വഴിയൊരുക്കി. പോയ നൂറ്റാണ്ടിന്റെ സുകൃതമായി ഒരു യുഗപുരുഷൻ ശ്രീ നാരായണ ഗുരു. ആഖ്യാന വ്യാഖ്യാനങ്ങൾക്കതീതനായ ആ കർമ്മധീരനായ യോഗിവര്യൻ കണ്ണൂർ ജില്ലയിൽ രണ്ട് ക്ഷേത്രങ്ങൾക്ക് ആധാരശിലയിട്ടു പ്രതിഷ്ഠ നടത്തി. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രവും കണ്ണൂർ തളാപ്പിലെ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രവും. ഉച്ചനീചത്വങ്ങളോ ജാതി വിവേചനമോ ഇല്ലാത്ത പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം പോലെയാവണം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രവും എന്നായിരുന്നു ഗുരുദേവന്റെ അഭിലാഷം. ബ്രാഹ്മണർക്ക് മാത്രം അർഹപ്പെട്ട പ്രതിഷ്ഠാകർമ്മം സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടത്തിയതിനെ ചോദ്യം ചെയ്ത പോണൂൽ പരിശകളോട് ഗുരുദേവൻ പ്രതികരിച്ചത് ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നാണ്. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വായനശാലകളും വിദ്യാലയങ്ങളും വേണമെന്ന ഗുരുദേവന്റെ നിർദ്ദേശങ്ങളും രണ്ടിടങ്ങളിലും നടപ്പാക്കിയിട്ടുമുണ്ട്.
കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ഫലഭൂയിഷ്ഠമായിരുന്നുവെങ്കിലും പാറക്കെട്ടുകളും നിബിഡവനങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നതിനാൽ അവിടെ ജനവാസം തീരെ കുറവായിരുന്നു. ആദിവാസികളുടെ എണ്ണം പോലും നന്ദി കുറവായിരുന്നു. 1940 മുതൽ തിരുവിതാംകൂറിൽ നിന്നും ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് കർഷകരുടെ വൻതോതിലുള്ള കുടിയേറ്റം ആരംഭിക്കുകയുണ്ടായി. പുഴയിലൂടെയാണ് മിക്കവരും അക്കാലത്ത് വിജനവും ദുർഘടവുമായ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നത്. വളപട്ടണം, കുപ്പം, കാര്യങ്കോട് പുഴകളാണ് ഇക്കാര്യത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. കാൽനടയായും കാളവണ്ടിയിലുമായി അവർ മലയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറി താമസിക്കുകയും വിവിധയിനം കൃഷി ആരംഭിക്കുകയും ചെയ്തു. കുടിയേറ്റത്തിന്റെ സ്വാധീനത്താൽ മലയോരങ്ങളിൽ പിന്നീട് വളർന്നു വികസിച്ച പട്ടണങ്ങളാണ് പുളിങ്ങോം, ചെറുപുഴ, ആലക്കോട്, ഉദയഗിരി, ചപ്പാരപ്പടവ്, ചെമ്പേരി, കുടിയാൻമല, പയ്യാവൂർ, പൈസക്കരി, ചന്ദനക്കാംപാറ, മടമ്പം, ഇരിട്ടി, ആറളം, കൂട്ടുപുഴ, കീഴ്പ്പള്ളി, പേരാവൂർ, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ എന്നിവ. ഇവയിൽ മിക്കവയും പുഴയോരങ്ങളിലാണ് രൂപം കൊണ്ടത്. ജില്ലയുടെ കാർഷിക മുഖച്ഛായ മാറ്റുന്നതിൽ കുടിയേറ്റ കർഷകർ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് ജില്ലയിൽ അധ്യാപക പ്രസ്ഥാനം പിറവിയെടുത്തത്. 1934 ജൂലൈ മാസത്തിൽ ചെറുകുന്നിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ചിറക്കൽ താലൂക്ക് എലിമെന്ററി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. KV നാരായണൻ നമ്പ്യാർ, PM കുഞ്ഞിരാമൻ നമ്പ്യാർ, TC നാരായണൻ നമ്പ്യാർ, CK പണിക്കർ, PP യശോദ, PV കുഞ്ഞിരാമൻ, കൊറ്റ്യത്ത് കൃഷ്ണൻ, ശ്രീമതി അച്ചായി തുടങ്ങിയവരായിരുന്നു ആദ്യകാല നേതാക്കൾ. 1934 സെപ്റ്റംബറിൽ കണ്ണൂരിൽ ചേർന്ന യോഗം ചിറക്കൽ താലൂക്ക് എയ്ഡറ്റ് അധ്യാപക യൂണിയൻ രൂപീകരിച്ചു. അധ്യാപക സംഘടനാ പ്രവർത്തനം പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച അധ്യാപകൻ മാസിക TC നാരായണൻ നമ്പ്യാരുടെ പത്രാധിപത്യത്തിൽ കണ്ണൂരിൽ നിന്നും വർഷങ്ങളോളം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ PSPA എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നു. AKSTU, KAPT യൂണിയൻ, PSTA, CGTA, KGPTA, KSTA എന്നീ അധ്യാപക സംഘടനകൾ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവയിൽ മിക്കവയുടെയും സംസ്ഥാന ഭാരവാഹികളെ കാലാകാലങ്ങളിൽ സംഭാവന ചെയ്ത പാരമ്പര്യം കണ്ണൂരിന് മാത്രമുള്ളതാണ്. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി മഹാകവി പട്ടം ലഭിച്ച വ്യക്തിയാണ് കുട്ടമത്ത് എന്നറിയപ്പെടുന്ന മഹാകവി കുട്ടമത്ത് കുഞ്ഞുകൃഷ്ണക്കുറുപ്പ്. കവിതയ്ക്കു പുറമെ പ്രശസ്തമായ നിരവധി നാടകങ്ങളും കുട്ടമത്ത് രചിച്ചിട്ടുണ്ട്. 1928 പയ്യന്നൂരിൽ നടന്ന സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം അധ്യക്ഷനായിരുന്നതിനാൽ ജവഹർലാൽ നെഹ്റുവിനെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്ത് പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1941 ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ രാമവർമ്മ വലിയ രാജ സംഘടിപ്പിച്ച പ്രൗഢമായ സാഹിത്യ സദസ്സിൽ വെച്ചാണ് കുട്ടമത്തിന് മഹാകവി പട്ടം നൽകിയത്. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഏഴിമല. മലനിരകളുടെ സൗന്ദര്യത്തോടൊപ്പം പ്രകൃതി ഭംഗിയുടെ മൂർത്തഭാവത്തിന് ചാരുത പകർന്നുകൊണ്ട് കിടക്കുന്ന കടൽത്തീരം ഏഴിമലയെ സമ്പന്നമാക്കുന്നു. മതപ്രബോധനത്തിനായും വ്യാപാര ബന്ധത്തിനായും കേരളത്തിലെത്തിയ അറേബ്യൻ സംഘങ്ങളിൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരുമുണ്ടായിരുന്നു. കേരളത്തിൽ ഇസ്ലാം മതത്തിന് അടിത്തറയുണ്ടാക്കുന്നതിലും വിശ്വാസികൾക്ക് ദിശാബോധം നൽകിയവരുമാണ് തങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സയ്യിദ് കുടുംബങ്ങൾ.
തങ്ങൾ എന്നത് അറബി പദമല്ല. ഇസ്ലാം മതവിശ്വാസികൾ ആദര സൂചകമായി വിളിച്ചു പോന്ന ആ പേര് ബഹുമാനത്തോടെ മറ്റുള്ളവരും വിളിച്ചു പോന്നു. മതപ്രബോധനത്തിനായി സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നും ഇറാഖിലേക്കും പിന്നീട് യമനിലെ ഹളർമൌത്തിലെ തരീമിലേക്കും കുടിയേറിപ്പാർത്ത പ്രവാചക കുടുംബാംഗങ്ങൾ കേരളത്തിലും എത്തിച്ചേർന്നു. AD 487 യമനിൽ ജനിച്ച സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീനാണ് കേരളത്തിലെ തങ്ങൾമാരുടെ പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ 34-ാം തലമുറയിൽപ്പെട്ട സൂഫി വര്യനാണ് സയ്യിദ് അലി ഷിഹാബുദ്ദീൻ തങ്ങൾ. 18-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്നും വന്ന് വളപട്ടണത്ത് താമസമാക്കിയ സയ്യിദ് അലി ഷിഹാബുദ്ദീന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നത്തെ പാണക്കാട് തങ്ങൾമാർ. സയ്യിദ് അലി ഷിഹാബുദ്ദീന്റെ പുത്രൻ സയ്യിദ് ഹുസൈൻ തങ്ങൾ കണ്ണൂരിലെ അറക്കിൻ രാജവംശത്തിൽപ്പെട്ട ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു, കോഴിക്കോട് താമസമാക്കി. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നത്തെ പാണക്കാട് തങ്ങൾമാർ. പാണക്കാട്ട് തങ്ങളുടെ വംശാവലി വളപട്ടണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇസ്ലാം മതത്തിലെ ഒന്നാം ഖലീഫയും പ്രവാചകന്റെ ഭാര്യാ പിതാവുമായ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഹസ്രത്ത് റംലാൻ വളപട്ടണത്ത് വരികയും മതപ്രബോധനം നടത്തുകയും ചെയ്തിരുന്നു. റഷ്യയിലെ ബുഖാറയിൽ നിന്നും കേരളത്തിലെത്തിയ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ഇബ്നു ഇസ്മയിൽ അൽ ബുഖാരി ഹിജ്റ 800 വളപട്ടണത്ത് എത്തുകയുണ്ടായി. ഹസ്രത്ത് അബൂബക്കറിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഹസ്രത്ത് മുഹമ്മദ് കോലത്തിരിയിൽ നിന്നും അനുവാദം വാങ്ങി വളപട്ടണത്ത് കക്കുളങ്ങര പള്ളി ഹിജ്ര 800 പണികഴിപ്പിച്ചതായി പറയപ്പെടുന്നു. ഈ പള്ളിയുടെ പുനർനിർമ്മാണം നടത്തിയത് ജലാലുദ്ദീൻ ബുഖാരിയാണ്. ഈ പള്ളിക്ക് 1300 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഈ പള്ളിയെക്കുറിച്ച് മറ്റൊരു ഐതിഹ്യമുണ്ട്. കളരിവാതുക്കൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി അന്യദേശത്തു നിന്നും വന്ന വിശ്വകർമ്മചരി കൊണ്ട് ക്ഷേത്രകലാവിദ്യ ഉപയോഗിച്ച് പള്ളി ശില്പഭംഗി ഉണ്ടാക്കിയത് അന്നത്തെ കോലത്തിരി രാജാവായ രവിവർമ്മയാണെന്നും പറയപ്പെടുന്നു. കളരിവാതുക്കൽ ക്ഷേത്രത്തിനും കൽക്കുളങ്കര പള്ളിക്കും തമ്മിലുള്ള രൂപസാദൃശ്യം ഈ ഐതിഹ്യം സാധൂകരിക്കുന്നു. ഇബ്നു ബത്തൂത്ത ഈ പള്ളി സന്ദർശിച്ചതായി അദ്ദേഹത്തിന്റെ സഞ്ചാരക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീതി നിർവഹണത്തിനും പള്ളികളുടെ നിയന്ത്രണത്തിനും അധികാരമുള്ള ഖാസിമാരുടെ പരമ്പര ഇവിടെ ആരംഭിക്കുന്നത് ഹസ്രത്ത് സീദി ഇബ്രാഹിമിൽ നിന്നാണ്. ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഖാരി പിന്നീട് ഖാസിയാവുകയും സിദ്ദിഖി പരമ്പരയിൽപ്പെട്ട 21 ഖാസിമാർ ഇവിടെ ഭരണം നടത്തുകയും ചെയ്തു. 37-ാമത്തെ ഖാസിയായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരിയാണ് ഇപ്പോഴത്തെ വളപട്ടണം ഖാസി. വളപട്ടണത്തെ മുന്തിരിങ്ങാ പള്ളി എന്ന് വിളിക്കുന്ന ഈ പള്ളിക്ക് ഒരു ഐതിഹ്യമുണ്ട്. തൃശ്ശനാപ്പള്ളി സ്വദേശിയായ അബ്ദുറഹീം ഇബ്നു മൊയ്തീൻ എന്ന സൂഫി വര്യൻ വളപട്ടണത്തെത്തുകയും അദ്ദേഹം ഈ പള്ളി നിർമ്മിക്കുകയും ചെയ്തുവത്രെ. പള്ളിയുടെ മുറ്റത്ത് അദ്ദേഹം നട്ട മുന്തിരിച്ചെടി ഇന്നും വളർന്നു പന്തലിച്ച് നശിക്കാതെ കിടക്കുന്നു. തൊട്ടടുത്ത സ്ഥലത്ത് ചിലർ മുന്തിരിവള്ളി നട്ടെങ്കിലും അതൊക്കെ പിന്നീട് ഉണങ്ങിപ്പോവുകയാണുണ്ടായതത്രേ. മുന്തിരി വളരാനുള്ള വളക്കൂറില്ലാത്ത മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെയുള്ളത്. കാണികളെ വിസ്മയപ്പെടുത്തുന്ന ഈ മുന്തിരിച്ചെടി സന്ദർശകർക്കും വിശ്വാസികൾക്കും ഒരുപോലെ അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളപട്ടണത്ത് 24 മുസ്ലിം പള്ളികളുണ്ട്. ഇതിലേറ്റവും പഴക്കമേറിയതും
ഒന്നാമത്തേതുമായ ഈ പള്ളിയാണ് കുന്നത്ത് പള്ളി. കുന്നത്ത് പള്ളിയുടെ നിർമ്മാണത്തെ കുറിച്ച് വ്യക്തമായ രേഖകളില്ല. AD 642-643 അറേബ്യയിലെ ഹസ്രത് മാലിക് ഇബ്നു ഹബീബ് വളപട്ടണത്ത് വന്ന് താമസിക്കുകയും കുന്നിൻ മുകളിൽ ഈ പള്ളി നിർമ്മിക്കുകയും ചെയ്തുവെന്ന് ചരിത്ര രേഖകളിൽ കാണുന്നു. ഈ പള്ളി നിർമ്മിച്ചത് കോലത്തിരിയാണെന്നും മുസ്ലിം പള്ളികളെ കുറിച്ച് ഗവേഷണം നടത്തിയ PA കുഞ്ഞു മുഹമ്മദ് പറയുന്നു. മാലിക് ഇബ്നു ദിനാറിന്റെ സംഘത്തിലുണ്ടായിരുന്ന അബൂബക്കറാണ് പള്ളി നിർമ്മിക്കാൻ കോലത്തിരിയോട് അനുവാദം വാങ്ങിയതത്രേ. അറക്കൽ വംശം സ്ഥാപിച്ചത് അരയൻകുളങ്ങര നായരാണെന്ന ഒരു വിശ്വാസം നിലവിലുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാമതം സ്വീകരിക്കുകയും തുടർന്ന് ഈ പള്ളി നിർമ്മിക്കുകയും ചെയ്തുവെന്ന് മറ്റൊരൈതിഹ്യവുമുണ്ട്. ഏകദേശം 1300 വർഷങ്ങൾ പഴക്കമുണ്ട് കുന്നത്ത് പള്ളിക്ക്. ആദ്യകാലത്തെ രൂപത്തിലല്ല ഈ പള്ളി ഇപ്പോഴുള്ളത്. ഇബ്നു ബത്തൂത്ത വളപട്ടണത്തെക്കുറിച്ച് തന്റെ സഞ്ചാര സാഹിത്യ കൃതിയിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇവിടത്തെ തുറമുഖം വിശേഷപ്പെട്ടതാണ്. ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരാണ്. അവരെ മറ്റു ഹിന്ദുക്കൾ ബഹുമാനിക്കുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ ബ്രാഹ്മണർ പിടാറർ വിഭാഗമാണെന്ന് കരുതപ്പെടുന്നു. കോലത്തിരി രാജാവിന്റെ ആസ്ഥാനമായ വളപട്ടണത്ത് ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായി ബംഗാളിൽ നിന്നും ഭട്ടാചാര്യ വിഭാഗത്തിൽപ്പെട്ടവരെ കോലത്തിരി കൂട്ടിക്കൊണ്ടുവരികയും അവരെ പിടാരർ എന്ന് വിളിക്കുകയും ചെയ്തു. പിടാര വിഭാഗത്തിൽപ്പെട്ട പൂജാരികളുടെ ഉൽപ്പത്തി ഇവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഇവരുടെ താമസം. ഇവർ ബംഗാളി ബ്രാഹ്മണരെ പോലെ മത്സ്യവും മാംസവും കഴിക്കാറുണ്ട്. മദ്യമാണ് നിവേദ്യമായി സ്വീകരിക്കുന്നത്. നമ്പൂതിരിമാരുമായി ബന്ധമില്ലെങ്കിലും താമസ സ്ഥലം ഇല്ലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൊങ്ങൽ, തിരണ്ടുകുളി, താലികെട്ട് കല്യാണം, കേന്ദ്രോംപാട്ട് എന്നിവ നമ്പൂതിരി വിഭാഗത്തിൽ ഇപ്പോഴില്ല. ഉപനയനം, അവികൂടൽ, നാമകരണം, ഹരിശ്രീ എന്നിവ ഇന്നും നിലനിൽക്കുന്നു. കളരിവാതുക്കൽ ക്ഷേത്രമാണ് സുപ്രധാനമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങൾ നടത്താറുണ്ട്. ചിറക്കൽ രാജവംശമായിരുന്നു പിടാരർ വിഭാഗത്തിന്റെ മേലധികാരികൾ. കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് പിടാരർ വിഭാഗത്തിന്റെ തലവനായ മൂത്ത പിടാരരാണ്. വളപട്ടണത്തെ കളരിവാതുക്കൽ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. മൂഷിക രാജാവായിരുന്ന ജയമാനി പുഴക്കരയിൽ ഒരു കോട്ട കെട്ടിയെന്നും സൈനികർക്ക് അവിടെ ആയോധന പരിശീലനത്തിന് കളരി സ്ഥാപിച്ചുവെന്നുമാണ് അനുമാനിക്കുന്നത്. ഈ കളരി വാളൂർ പെരുങ്കളരി എന്നറിയപ്പെടുകയും കളരിയുടെ രക്ഷയ്ക്കായി ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതോടെ ഈ ക്ഷേത്രം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്രേ. പെരുമാക്കളിൽ 11-ാമനായ വല്ലഭ പെരുമാളിന് ഒരു ശിവലിംഗം കണ്ടുകിട്ടിയെന്നും അവിടെ ശിവക്ഷേത്രം പണിയിച്ചുവെന്നും ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കായി കോട്ട കിട്ടിയെന്നും ചില ഐതിഹ്യ കഥകളിൽ കാണുന്നു. ശൈവമതക്കാരുടെ മേലിൽ ശാക്തേയ പൂജക്കാരുടെ ആധിപത്യകാലത്ത് ഈ ക്ഷേത്രം ദേവീക്ഷേത്രമായി മാറ്റപ്പെട്ടതാവാമെന്നും അനുമാനിക്കുന്നു. വലഭൻ കോലത്തിരിയുടെ കാലത്ത് വളപട്ടണം